സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ തുടരുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, മൂന്ന് ജില്ലകളിൽ വടക്കൻ മേഖലകളിൽ ഇന്ന് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രത്തോളം ജാഗ്രതയിലാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജില, കാസർഗോഡ് ജില്ലയിൽ നേരത്തെ ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കാസർഗോഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പോഴും താഴ്ന്നിട്ടില്ല. നേരത്തെ വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം അതുപോലെ തന്നെ വെള്ളം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. സമാനമായ രീതിയിൽ തന്നെയാണ് വടക്കൻ ജില്ലകൾ, കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, വയനാട് അടക്കമുള്ള ജില്ലകളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട്. മറ്റും നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊയിലാണ്ടിയിൽ ദേശീയപാതയിൽ മരം വീണ് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. വൻ മരം കാറ്റിൽ പിഴുതി അടിയോടെ വീഴുകയായിരുന്നു. ഇത് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മൂന്ന് ജില്ലകളിലും ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗവും അതുപോലെ തന്നെ സുരക്ഷാ മുൻകരുതലുകളും തുടരുകയാണ്. നേരത്തെ സജ്ജീകരിച്ച സംവിധാനങ്ങളെല്ലാം അതേപടി തന്നെ തുടരുകയാണ്. വില്ലേജ് അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുവാൻ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശത്ത് കടലാക്രമണവും രൂക്ഷമാണ്.